ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, RSS നേതാക്കളെ വകവരുത്താൻ വേണ്ടി ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി പോപ്പുലർ ഫ്രണ്ട്. നമുക്കറിയാം ഒരുപാട് വിമർശനങ്ങൾ ഈ മേഖലയിൽ നിന്ന് ഉയർന്നു വന്നപ്പോഴും മുസ്ലിം സമുദായം ഒരിക്കലും പോപ്പുലർ ഫ്രണ്ടിനെ അനുകൂലിക്കാൻ തയ്യാറായില്ല. എന്നാൽ അതിനേക്കാളേറെ നമ്മൾ ചിന്തിക്കേണ്ടത് അവർ എതിർക്കാനും തയ്യാറായിട്ട്. പോപ്പുലർ ഫ്രണ്ട് ശരിയായ ഇസ്ലാമിനെയാണോ നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്നത് എന്നത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ അവരെ എതിർക്കാൻ തയ്യാറാകുന്നില്ല, അവരുടെ ആശയങ്ങളെ ഇവർ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു കാര്യത്തെ എതിർക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള വിമർശനങ്ങൾ അറിയിക്കുകയാണ്. പക്ഷേ നമ്മൾ മൗനമായിരിക്കുന്നു എന്നതുകൊണ്ട് എന്താ മനസ്സിലാകുന്നത്? അവരുടെ ആശയങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ്. ഇപ്പോൾ ഉസ്താദുമാരൊക്കെ ധാരാളം പീഡന വാർത്തകളിൽ നിറയാറുണ്ട്. പക്ഷേ അവരെ ആരെയും അനുകൂലിച്ചുകൊണ്ട് ഒരാളും രംഗത്ത് വരുന്നില്ല എന്നത് നേരെ. ആരും ഉസ്താദുമാരെ അനുകൂലിക്കുന്നില്ല. ഇത്തരം പീഡനവീരന്മാരായ ഉസ്താദുമാര് മുസ്ലിങ്ങളല്ല എന്ന് പറയുകയല്ലാതെ അവര് ചെയ്യുന്ന കൃത്യത്തെ ആരെങ്കിലും എതിർക്കാറുണ്ടോ? ഇല്ല. അവരുടെ ആ മൗനം, അതാണ് നമ്മൾ ഭയക്കുന്നത്, അതിനെയാണ് നമ്മൾ വിമർശിക്കുന്നതും. അതേ കാറ്റഗറി തന്നെയാണ് ഇവിടെയും. ഇവരെ ഒരുപാട് RSS-കാരുടെ ലിസ്റ്റുകൾ ഉണ്ടാക്കി, ഹിറ്റ് ലിസ്റ്റ്. അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് അവരൊരു ഹിറ്റ് സ്ക്വാഡിനെയും ഉണ്ടാക്കി. ഈ ആരോപണം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ അവരുടെ ജാമ്യം സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. ഒരുപാട് ആളുകളെ കൊല്ലാൻ വേണ്ടി പരസ്യമായി ആഹ്വാനം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത് മുന്നോട്ട് വന്ന ഈ വിഭാഗത്തെ അംഗീകരിക്കാനോ അനുകൂലിക്കാനോ അധികം ആളുകൾ ഒന്നും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ സാമൂഹ്യ വിപത്താണ് എന്ന് മനസ്സിലാക്കി ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ ആരാണ് ഇവർക്ക് അനുവാദം നൽകിയത്? അതുകൊണ്ടാണ് സുപ്രീം കോടതി ഇവരുടെ ജാമ്യം റദ്ദാക്കിയത്. മദ്രാസ് ഹൈക്കോടതി അനുവദിച്ച ജാമ്യവും സുപ്രീം കോടതി റദ്ദാക്കി. തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്ന UAPA കേസിലാണ് ഏറ്റവും പുതിയ നടപടി. ജാമ്യത്തിനെതിരെ NIA സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇവർക്ക് എങ്ങനെയാണ് ജാമ്യം കൊടുക്കുന്നത്? ഏത് രൂപത്തിൽ, ഏത് വകുപ്പ് പ്രകാരമാണ് മനുഷ്യനെ കൊല്ലാൻ വേണ്ടി തയ്യാറെടുക്കുകയും ആരൊക്കെയാണ് കൊല്ലപ്പെടേണ്ടുന്നവൻ എന്ന് ലിസ്റ്റ് ഉണ്ടാക്കുകയും അവരെ എങ്ങനെ കൊല്ലണം, ആര് കൊല്ലണം, എപ്പോൾ കൊല്ലണം, എവിടെ വെച്ച് കൊല്ലണം എന്നൊക്കെ പ്ലാൻ ചെയ്തൊരു ലിസ്റ്റ് ഉണ്ടാക്കി സ്ക്രിപ്റ്റഡായി ഇവര് കൊലക്കത്തിയുമായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇത്തരക്കാരെ അംഗീകരിക്കാനും അനുകൂലിക്കാനും ജാമ്യം നൽകാനും ഒരു കോടതിക്കും കഴിയില്ല. അതുകൊണ്ടാണ് സുപ്രീം കോടതിയെ ജാമ്യത്തെ റദ്ദാക്കിയത്. അതായത് ആദ്യം തന്നെ തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത NIA അന്വേഷിക്കുന്ന ഒരു കേസാണ്, UAPA ഉള്ള കേസിലാണ് ഇപ്പോൾ ഇവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഈ ജാമ്യത്തിനെതിരെ NIA തന്നെ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടാണ് ദേശ സുരക്ഷ പരമപ്രധാനമാണ് എന്ന് വിധിച്ച് ജസ്റ്റിസുമാരായ ബേലായം, ത്രിവേദി, പങ്കജ് മിത്തൽ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇവരുടെ ജാമ്യം റദ്ദു ചെയ്തത്. രാജ്യത്തിന്റെ അഖണ്ഡത, പരമാധികാരം എന്നിവയുടെ താല്പര്യം മുൻനിർത്തി ഇത്തരക്കാരുടെ പൗരാവകാശം നിയന്ത്രിക്കാനാണ് UAPA കൊണ്ടുവന്നത്. ഭീകര പ്രവർത്തനത്തിനായി പ്രതികൾ ഫണ്ട് ശേഖരിച്ചു എന്ന് ആരോപണം പ്രഥമ ദൃഷ്ട്യാ തന്നെ ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടു. കുറ്റങ്ങളുടെ ഗൗരവവും പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലവും 1.5 വർഷം മാത്രമാണ് ജയിലിൽ കഴിഞ്ഞത് എന്ന സാഹചര്യവും ഒക്കെ NIA ഹാജരാക്കിയ നിർണായകമായ തെളിവുകളുടെ സ്വഭാവം ഇതൊക്കെ സുപ്രീം കോടതി പരിഗണിച്ചു. ഇതൊക്കെ പരിഗണിച്ചപ്പോഴാണ് ഇവർ ഒരു രൂപത്തിലും ജാമ്യം ലഭിക്കാവുന്ന കുറ്റമല്ല ചെയ്തിരിക്കുന്നത്, രാജ്യദ്രോഹമാണ് ചെയ്തിരിക്കുന്നത്, സാമൂഹ്യ ദ്രോഹമാണ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഭരണഘടനയെ പോലും വെല്ലുവിളിക്കുന്ന രൂപത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇവർ ചെയ്തതിലൊന്നും ജനാധിപത്യ ബോധം ഉണ്ടായിട്ടില്ല. അതൊക്കെ ഒരുപാട് വസ്തുതകൾ പരിഗണിച്ച് സുപ്രീം കോടതി ഇവരുടെ ജാമ്യം റദ്ദാക്കി. പ്രതികള് NIA-ക്ക് മുന്നിൽ കീഴടങ്ങണം, വിചാരണ നടപടികൾ എത്രയും വേഗം ആരംഭിക്കണം എന്ന് പ്രത്യേക കോടതിക്ക് സുപ്രീം കോടതിയുടെ നിർദ്ദേശവും വന്നു കഴിഞ്ഞു. അന്വേഷണത്തിനിടയിൽ വിഷൻ ഡോക്യുമെന്റ് എന്ന് പേരുള്ള രേഖകൾ NIA പിടികൂടിയിട്ടുണ്ടായിരുന്നു.
അതിലാണ് RSS-ന്റെയും മറ്റ് ചില മതസംഘടനകളുടെയും നേതാക്കളുടെ പേരുള്ള ഹിറ്റ് ലിസ്റ്റിനെ സംബന്ധിച്ച വിവരം ഉണ്ടായിരുന്നത് എന്നും സുപ്രീംകോടതി പരാമർശിച്ചു. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയ്ക്ക് ഒരു പ്രത്യേക സമുദായത്തിലെ നേതാക്കളുടെ തലകൊയ്യണം, അതിനവർ പട്ടിക തയ്യാറാക്കുന്നു. രഹസ്യ വിഭാഗത്തെ അവർ ഏർപ്പാട് ചെയ്യുന്നു. ഇത് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തുന്നു. സെപ്റ്റംബറിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ പ്രകാരം, അതായത് UAPA നിയമപ്രകാരം 14 PFI പ്രവർത്തകർക്കെതിരെ ഫയൽ ചെയ്ത കേസിൽ NIA സമർപ്പിച്ച പ്രത്യേക കോടതിയിലാണ് സമർപ്പിച്ച ഈ റിപ്പോർട്ട്. ഇതാണ് ദേശീയ അന്വേഷണ ഏജൻസി ചില വിഷയങ്ങൾ ഗൗരവമായി ഉന്നയിക്കുന്നത് കോടതിയിൽ. NIA അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി പോലും 180 ദിവസത്തേക്ക് അന്ന് നീട്ടാൻ അത് സഹായിച്ചിരുന്നു. പ്രമുഖരായ RSS BJP പ്രവർത്തകരെ വകവരുത്താൻ എന്ന രൂപത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കിയ ഒരു ഹിറ്റ് ലിസ്റ്റ് NIA പിടിച്ചെടുക്കുന്നത്. ഈ ഹിറ്റ് ലിസ്റ്റ് രഹസ്യമായി സൂക്ഷിക്കാൻ അന്വേഷണ സംഘം തയ്യാറായി തുടക്കം തന്നെ. അതിന്റെ വിശദാംശങ്ങൾ പുറത്തുവരുന്നത് സാമുദായിക അന്തരീക്ഷം കലുഷിതമാക്കുമെന്ന ആശങ്കയെ തുടർന്ന് ആരൊക്കെയാണ് കൊല്ലപ്പെടേണ്ടത് എന്ന ലിസ്റ്റ് ഇതുവരെ NIA പുറത്തുവിട്ടിട്ടില്ല. ഹിറ്റ് ലിസ്റ്റ് അതേപടി കോടതിയിൽ സമർപ്പിക്കാനും സാധ്യതയില്ല എന്നാണ് തുടക്കം തന്നെ അറിഞ്ഞത്. കോടതിക്ക് കൈമാറേണ്ടുന്ന സാഹചര്യം ഉണ്ടായാൽ മുദ്രവച്ച കവറിൽ നൽകാനാണ് അത്രേ സാധ്യത. അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ നടത്തിയ വധശ്രമ ഗൂഢാലോചന സംബന്ധിച്ച വിവരങ്ങൾ വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് NIA സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നുണ്ട്. റിമാൻഡിലുള്ള 11 പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ NIA ഇൻസ്പെക്ടർ കെ ഉമേഷ് റായി ആണ് പ്രത്യേക കോടതി മുമ്പാകെ അന്ന് അപേക്ഷ സമർപ്പിക്കുന്നത്. കേസിലെ രണ്ടാം പ്രതിയായ പോപ്പുലർ ഫ്രണ്ട് എഡ്യൂക്കേഷൻ വിഭാഗം ദേശീയ ഇൻചാർജായ കരമന അഷ്റഫ് മൗലവി, 4 മുതൽ 11 വരെ പ്രതികളായ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സാദിഖ് അഹമ്മദ്, മേഖലാ സെക്രട്ടറി ഷിഹാസ് നടക്കാവ്, നടക്കാവ് ഡിവിഷൻ ബെഞ്ച് ഡിവിഷൻ ജോയിന്റ് കൺവീനർ അൻസാരി, ഈരാറ്റുപേട്ട നടക്കൽ ഡിവിഷൻ കൺവീനർ മുജീബ്, പിന്നെ നജുമുദ്ദീന് സൈനുദ്ദീൻ, അങ്ങനെ കുറച്ചധികം ആളുകളുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായ 13-14 പ്രതികളാണ് വളാഞ്ചേരി സ്വദേശിയായ കെ മുഹമ്മദ് അലി, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സിറ്റി സുലൈമാൻ, ഇവരെയൊക്കെ അന്വേഷണ സംഘത്തിന് അന്ന് തന്നെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരുന്നു. ഇവരെ 11 പേരെയും കൊച്ചിയിൽ ആദ്യം ചോദ്യം ചെയ്തു. പിന്നീടാണ് സംസ്ഥാനത്തിന് പുറത്ത് നടത്തിയ രഹസ്യ യോഗങ്ങളിൽ NIA തീർച്ചയായിട്ടും കണ്ടെത്തലുകൾ ഉണ്ടാകുന്നത്. NIA കണ്ടെത്തുന്നു ഇവർ ആര്, എന്തിന്, എവിടെ ഇവർ ഗൂഢാലോചന നടത്തിയത് മുഴുവനും നമ്മുടെ രാജ്യത്തിന്റെ ക്രമസമാധാന നില തകർക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് ഈ രാജ്യവിരുദ്ധർക്കെതിരെ ഏത് നിലപാടാണോ സ്വീകരിക്കേണ്ടത്, മാതൃകാപരമായ നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ NIA ഉറച്ചു നിന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരക്കാരെ പുറത്തുവിടാൻ പാടില്ല, ഇവർക്ക് ജാമ്യം നിഷേധിക്കപ്പെടുക തന്നെ ചെയ്യണം. തെളിവുകൾ ഇല്ലാതാക്കാനും ഇനിയും ഈ രാജ്യത്തിന് തുരങ്കം വയ്ക്കാനും ഇവർക്ക് സാധിക്കും. അതുകൊണ്ട് അവസരോചിതമായ സുപ്രീംകോടതി ഇടപെടലിന് നന്ദി.